വെൽക്കം ടു ഈസി കിച്ചൺ സോൾട്ട്. ഇന്ന് അതീവ രുചികരമായി എങ്ങനെ കോഴിപ്പൊടി ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ കോഴിപ്പൊടിയാണ് ഉണ്ടാക്കുന്നത്. ഇതിന് ആദ്യമായിട്ട് നമ്മൾ ഇവിടെ ഒരു അര കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഇഞ്ചി പേസ്റ്റ് ആഡ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഒരു സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു സ്പൂൺ ഉപ്പും ചേർത്ത് വെച്ച് ഒരു ടീസ്പൂൺ ഉപ്പ് അല്പം കൂടി ചേർത്തേക്കാം. ഉപ്പും ചേർത്ത് നല്ലോണം തിരുമ്മി നമുക്ക് ഒരു 2 മണിക്കൂർ ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ആ പിടി ഉണ്ടാക്കുന്നതിന് ഞാനിവിടെ 3 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നല്ലോണം വറുത്ത പൊടിയാണിത്. അതിനുവേണ്ടി 1 കപ്പ് തേങ്ങ, ഒപ്പം 2 ചുവന്നുള്ളി, 1 സ്പൂൺ പെരിഞ്ജീരകം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ തേങ്ങയും ചുവന്നുള്ളിയും പെരിഞ്ജീരകവും കൂടെ ഒന്നിച്ചാക്കി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുകയാണ് വേണ്ടത്. ഇപ്പം ഞാൻ നല്ലോണം മയത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ഇതിലേക്ക് 4 കപ്പ്, ഞാൻ ഈ കപ്പിനായിരുന്നു ഇതെല്ലാം എടുത്ത് തേങ്ങ എടുത്തതും പൊടി എടുത്തേക്കുന്നതും ഈ കപ്പിനാണ്. അപ്പോൾ ഈ കപ്പിന് 4 കപ്പ് വെള്ളം ഞാനിവിടെ അളന്നെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഈ മിക്സിയുടെ ജാറിലൊഴിച്ച് ആ തേങ്ങ സൈഡും കഴുകിയെടുത്ത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഇപ്പം 4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് ഇളക്കി നമുക്ക് ഇത് തിളപ്പിക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അത് തിളക്കുന്നതിന് മുമ്പ്. എന്നിട്ട് തിളച്ചതിന് ഞാൻ തീ താത്തി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ പൊടി ഇടുകയാണ്. പൊടി ഇട്ട് ഇളക്കി ഇനി നമുക്ക് തട്ടിപ്പൊത്തി വെക്കണം. നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഒരു തവിയുടെ കണ വെച്ച് ഇളക്കാനാണ് സൗകര്യമായിട്ടുള്ളത് നമുക്ക്. ഇത് തവി കൊണ്ട് ഇളക്കുന്നതിലും ഇത് വേണമെങ്കിൽ നമുക്ക് പൊടിയിലേക്ക് ഇത് തിളപ്പിച്ച് ഒഴിച്ചാണേലും ചെയ്യാം. ഇതിങ്ങനെ തീ ഈ തിളപ്പിച്ചതിലേക്ക് പൊടിയിടാതെ തിരിച്ചു വേണേലും നമുക്ക് ചെയ്യാം. ഇനി ഇത് നമ്മളിതിങ്ങനെ ഇളക്കിയ ശേഷം ഇത് തട്ടിക്കൊത്തി അങ്ങ് വെക്കുകയാണ്. കുറച്ച് സമയം ആറിക്കഴിഞ്ഞ് നമുക്ക് ഉരുളകളാക്കാം, നമുക്ക് അടച്ചു വെക്കാം. 5 മിനിറ്റ് നേരം അവിടെ ഇരിക്കാം. പിടിക്ക് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്നത് ആറുമ്പോഴേക്ക് നമുക്ക് ചിക്കൻ റെഡിയാക്കാം. അതിന് 1.5 സ്പൂൺ നെയ്യ് ഒഴിക്കണം. ചൂടായ ചട്ടിയിലേക്ക് നമ്മൾ 1.5 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ചൂടായ നെയ്യിലേക്ക് നമുക്ക് 1 സവാള, ഇടത്തരം വലിപ്പമുള്ള 1 സവാള നീളത്തിലരിഞ്ഞത് അത് വരച്ചാൽ. സവാള മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇപ്പം വെളുത്തുള്ളി ചതച്ചത് 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ഇഞ്ചി അരച്ചത്, പിന്നെ 5-6 പച്ചമുളക് ചതച്ചത് ഇത്രയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ മുളകുപൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർക്കാം. ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ചേർക്കാം. നമുക്ക് ചെറുതീയിൽ ഇത് വേവിക്കാം. ഇതിനകത്ത് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതില്ല, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോഴേ ഇത് ഒരു വിധത്തിൽ ആറിയിട്ടുണ്ട്, നല്ലോണം ആറിയിട്ടുണ്ട്. നമുക്കന്നേരം ഇതിനെ ഒന്ന് ഇത് ചെറിയ ചെറിയ ഉരുളകളായിട്ട് നമുക്ക് ഉരുട്ടാം. എന്നിട്ട് വലിപ്പം കൂടുതലാണ്, അത്രയും വേണ്ട, ചെറിയ ഉരുളയാണ് നല്ലത്. ഈ വലിപ്പത്തിൽ ഉരുളകളായിട്ട് നമുക്ക് ഉരുട്ടാം. ആ പീടിക്കള് നമ്മൾ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടി വച്ചിട്ടുണ്ട്. ഇനി 1.5 കപ്പ് 2 പാല് തേങ്ങയുടെ 2 പാല് 1.5 കപ്പ് നമ്മളെടുത്ത് ഇനി തിളപ്പിക്കാൻ പോവാണ്. ഇത് തിളപ്പിച്ചിട്ട് ഇതിലേക്ക് നമുക്ക് ഈ പിടി ഉരുളകൾ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു വിസ്താരമുള്ളൊരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഈ തേങ്ങാപ്പാൽ ഇട്ട് കൊടുക്കാം. നമ്മുടെ തേങ്ങാപ്പാൽ ഇതാ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഈ പിടി ഓരോന്നോരോന്നായിട്ട് ഇടാം. ഇനി ഈ തേങ്ങാപ്പാലിൽ കിടന്ന് ഇത് വേവട്ടെ, നല്ലതുപോലെ വേവട്ടെ. അപ്പം നമുക്ക് ചെറുതീയിലേക്ക് തീയെ ചെറുതാക്കാം, ചെറുതീയിൽ കിടന്ന് വേവണം.
പിടി വേകുന്ന സമയത്ത് നമുക്ക് ഈ ചിക്കന്റെ അവസ്ഥ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആ ചിക്കൻ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അല്പം ഗരം മസാലപ്പൊടി ഒരു അര സ്പൂൺ, നാല് ഒരു മുക്കാൽ അരമുക്കാൽ സ്പൂണുണ്ട്, അത്രയും കിടക്കാം. പിന്നെ ഒരു അര സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ നമുക്ക് ചേർക്കാം. ഇനി നല്ലോണം ഇളക്കാം. ഇപ്പം ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇത് നമ്മൾ ഇതിലേക്ക് ഒരു ഒരു കപ്പ്, നമ്മൾ എടുത്ത അളവ് അതേ കപ്പിൽ ഒരു കപ്പ് ഒന്നാം പാല് ചേർക്കുകയാണ്. ഒരു കപ്പ് ഒന്നാം പാല് ചേർക്കുന്നു. എന്നിട്ട് ഇനി ഇതൊന്ന് തിളപ്പിക്കണം. കുറച്ചുകൂടെ കറിവേപ്പില ചേർക്കാം. കറിവേപ്പില ചേർത്ത് ഇനി ഒന്ന് തിളച്ച് ഇതൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് വാങ്ങി വെക്കാം. അല്ല ഇനി ഇരുന്ന് കുറുകി പോന്നിട്ട് ചൂടോടെ തന്നെ ഒരു ഇളം ചൂടോടെ തന്നെ ഇത് ഉപയോഗിക്കാം. ഒരുപാട് തണുത്ത് കഴിഞ്ഞാൽ പിടിയുടെ ആ ടേസ്റ്റ് അങ്ങ് പോകും. നമുക്ക് പിടിയും ചിക്കനും രണ്ടായിട്ടും കറി വെക്കാം. അങ്ങനെയും വളരെ ആൾക്കാരും അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ഇത് കോഴിയും ഇതും കൂടെ ഒരുമിച്ച് വെക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ കോഴിപ്പിടി എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ കോഴിപ്പിടി തയ്യാറായിരിക്കുകയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഭയങ്കര ടേസ്റ്റിയാണ്, ഉണ്ടാക്കാൻ ഒരുപാട് പ്രയാസമൊന്നും ഇല്ല തന്നെ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.